കൂടെയുണ്ട് ഞാൻ സഖി. അവതരണം ഗീതു. സാങ്കേതിക സഹായം ശരത് ആലാബ്സ്. നമസ്കാരം. കൂടെയുണ്ട് ഞാൻ സഖിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. ഞാൻ ഗീതു. ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിൽ പൊതുവായിട്ടുള്ള ചില സ്കിൻ കെയർ ടിപ്സ് ആണ് പറയുന്നത്. ചിലർക്കൊക്കെ കൺതടങ്ങളിൽ കറുപ്പുണ്ടാകാറുണ്ട്. അത് പല കാരണങ്ങൾ കൊണ്ടുണ്ടാകാം. ഉറക്കക്കുറവ്, മൊബൈലിന്റെ കൂടുതൽ യൂസ്, അങ്ങനെ പല കാരണങ്ങൾ, ചിലപ്പോൾ വേറെ എന്തെങ്കിലും അസുഖങ്ങൾ കൊണ്ടും ഒക്കെ ഉണ്ടാകാം. എന്നാലും സാധാരണയായി നമ്മൾ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടിപ്സിനെ കുറിച്ചിട്ട് പറയാം. നാരങ്ങാ നീരും തക്കാളി നീരും സമം ചേർത്ത് കൺതടത്തിൽ മൃദുവായി മസാജ് ചെയ്യാം. ഒരു 15 മിനിറ്റിന് ശേഷം തണുത്ത വെള്ളത്തിൽ കഴുകിക്കളയാം. കൺതടത്തിലെ കറുപ്പ് കുറയാൻ നല്ലതാണ്. അതുപോലെ മറ്റൊരു ടിപ്പാണ് ബദാം എണ്ണ. അതൊരു 3 തുള്ളിയോളം ബദാം എണ്ണ വിരലിൽ തൊട്ട് കണ്ണിന് ചുറ്റും നമുക്കൊരു മൃദുവായ മസാജ് കൊടുക്കാം. അധികമായിട്ട് മർദ്ദം കൊടുക്കരുത്. ഒരു 5 മിനിറ്റോളം മസാജ് ചെയ്യാം. ഇതും വളരെ നല്ലതാണ് കൺതടങ്ങളിലെ കറുപ്പ് കുറയാൻ. സൗന്ദര്യം എന്നാൽ വെളുപ്പ് മാത്രമാണെന്ന് ചിന്തിച്ചിരുന്ന ഒരു കാലമൊക്കെ കഴിഞ്ഞു. പകരം നമ്മുടെ ചർമ്മത്തിന്റെ ടോൺ ഏതായാലും അത് ഏറ്റവും ഭംഗിയായി കാത്തു സൂക്ഷിക്കുന്നതിലാണ് കാര്യം. അപ്പോൾ വൃത്തിയായും തിളക്കമുള്ളതായും നമ്മുടെ സ്കിൻ കാത്തു സൂക്ഷിക്കുന്നതിനുള്ള കുറച്ച് ടിപ്സ് പറയാം. ഇപ്പോൾ നല്ല വേനൽക്കാലമാണല്ലോ. അപ്പോൾ ദിവസവും ഒരു നാരങ്ങയെങ്കിലും പിഴിഞ്ഞ് നാരങ്ങാ വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുക. കഴിയുമെങ്കിൽ ഉപ്പോ പഞ്ചസാരയോ ചേർക്കാതെ തന്നെ കുടിക്കാൻ ശ്രദ്ധിക്കുക. ഇത് നമ്മുടെ ചർമ്മത്തെ ആകെ ശുചിയാക്കും. രാവിലെ ഫേസ് വാഷ് ഉപയോഗിച്ച് മുഖം നന്നായി കഴുകിയതിനു ശേഷം കറ്റാർ വാഴയുടെ ജെൽ മുഖത്തിടാം. യാത്ര പോകും മുൻപും കറ്റാർവാഴ ജെല്ലിട്ട് മുഖത്തെ, അതായത് ചർമ്മത്തെ മോയ്സ്ചറൈസ് ചെയ്യുന്നത് നല്ലതാണ്. നാരുകളൊന്നുമില്ലാത്ത ഈ ജെല്ലിട്ടാൽ നമുക്കതിന് മുകളിൽ മേക്കപ്പ് ചെയ്യാം. സൺസ്ക്രീൻ ഇടാൻ മറക്കരുത്. പിന്നീട് ഉലുവ അരച്ച് മുഖത്തിടുന്നത് നമ്മുടെ ഏത് സ്കിൻ ടോൺ ആണെങ്കിലും അത് നല്ലതാണ്. മുഖത്തെ പാടുകൾ നീങ്ങാനും ചുളിവുകൾ കുറയ്ക്കാനും ഒക്കെ സഹായിക്കുന്നതാണ്. അടുത്ത ഒരു ടിപ്പാണ് തൈരും മുട്ടയുടെ വെള്ളയും നന്നായി അടിച്ച് യോജിപ്പിച്ച് മുഖത്തിട്ടതിന് ശേഷം ഒരു 10-15 മിനിറ്റിന് ശേഷം തണുത്ത വെള്ളത്തിൽ കഴുകിക്കളയുന്നത്. ഇതും മുഖത്തിന് നല്ല തിളക്കം കിട്ടുന്നതാണ്. ഇതൊക്കെ നമുക്ക് ആഴ്ചയിൽ ചെയ്യാവുന്നതാണ്, ഈ പ്രത്യേകിച്ചും ഈ വേനൽക്കാലത്ത്. ചിലരുടെ കാൽമുട്ടുകൾ, കൈമുട്ടുകൾ, കഴുത്ത് എന്നിവിടങ്ങളിൽ പല കാരണങ്ങൾ കൊണ്ടും കരിവാളിപ്പ് വരാറുണ്ട്. ശരീരത്തിൽ തൈറോയിഡിന്റെ അളവിൽ വ്യതിയാനം വരുമ്പോഴൊക്കെ ഇത്തരത്തിൽ കരിവാളിപ്പ് വരാം. അതുകൊണ്ട് കരിവാളിപ്പുണ്ടെങ്കിൽ ഡോക്ടറെ കണ്ട് രോഗമല്ലെന്ന് ഉറപ്പ് വരുത്തുക. അതിനുശേഷം നമുക്കത് മാറ്റാനായി കുറച്ച് ടിപ്സ് ഉപയോഗിക്കാവുന്നതാണ്. ആ ടിപ്സ് ഇപ്പോൾ പറയാം. കരിവാളിപ്പുള്ള ഭാഗത്ത് പുരട്ടാൻ ആവശ്യമായ അളവിൽ കുറച്ച് കാപ്പിപ്പൊടി എടുക്കുക. അതിനുശേഷം അതിലേക്ക് അല്പം ബ്രൗൺ ഷുഗർ അല്ലെങ്കിൽ സാധാരണ ഷുഗർ ആയാലെങ്കിൽ മതി. നാരങ്ങാ നീര്, തേൻ എന്നിവ ചേർത്ത് ഒരു മിശ്രിതം ഉണ്ടാക്കുക. അത് കരിവാളിപ്പുള്ളിടത്ത് പുരട്ടി നന്നായി സ്ക്രബ് ചെയ്യുക. ആഴ്ചയിൽ ഇത് ഒരു 2 ദിവസം ചെയ്യാം. അപ്പോൾ ആ മൃതചർമ്മം ഒക്കെ മാറി നല്ല ചർമ്മം വരും. നാരങ്ങാ വെള്ളം ഉണ്ടാക്കി കഴിഞ്ഞ് നമ്മൾ ആ ചെറുനാരങ്ങാ തൊലി കളയാതെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. കാൽമുട്ടിലും കൈമുട്ടിലും വിരലിന്റെ മടക്കുകളിലും മറ്റും വരുന്ന കറുപ്പ് നിറമൊക്കെ മാറാൻ ഈ ചെറുനാരങ്ങാ തൊലി കൊണ്ട് വട്ടത്തിലൊരച്ച് സ്ക്രബ് ചെയ്താൽ മതിയാകും. ആഴ്ചയിൽ 2-3 തവണ നമുക്കിത് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ടിപ്സ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും അടുത്ത ആഴ്ച പുതിയ ടിപ്സുമായി കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. കൂടെയുണ്ട് ഞാൻ സഖി. അവതരിപ്പിച്ചത് ഗീതു. സാങ്കേതിക സഹായം ശരത് ആലാബ്സ്.